ഓക്കെ എൻ്റെ പേര് ശ്രദ്ധ ഞാൻ ബോഗോമലറ്റ്സ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ തേർഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഞാൻ യുക്രൈനിൽ കീവ് എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിലാണ് താമസിക്കുന്നത് സോ ഇപ്പോൾ ഒരു 5 ഡേയ്സായി ഇപ്പോൾ ഞങ്ങൾ വാറിൻ്റെ ഇതിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് തേർഡ് ഡേ ഞങ്ങൾ എല്ലാവരും പോകാൻ ശ്രമിച്ചു പക്ഷേ നെക്സ്റ്റ് 2 ഡേയ്സ് ഞങ്ങൾക്ക് കർഫ്യൂ പറഞ്ഞേക്കായിരുന്നു കർഫ്യൂവിൻ്റെ സമയത്ത് ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഷൂട്ട് ഓൺ സൈറ്റ് ഓർഡറാണ് കർഫ്യൂവിൻ്റെ ടൈമിൽ ആരെങ്കിലും പുറത്തേക്ക് അത് ഇന്ത്യൻസ് എന്നില്ല യുക്രൈനിയൻസ് എന്നില്ല ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് കളയും സോ ആ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൺഡേ ആണ് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ നോക്കുന്നത് ട്രാവൽ ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ ഉള്ളത് അപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്ത്യൻ എംബസി 10 to 2 PM വരെ ഞങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ട് ഇന്ന ഈ ടൈമിൽ റെയിൽവേ സ്റ്റേഷൻ അതായത് കീവിലെ തന്നെ മെയിൻ റെയിൽവേ സ്റ്റേഷനായ ബോക്സാലിനയിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് അവർക്ക് അറിയേണ്ട പക്ഷെ നമ്മൾ എത്തേ ആവണം അവിടെ നമുക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെയിറ്റ് പോളണ്ട് ഹംഗറി ബോർഡറിലോട്ടൊക്കെ ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പാർട്ട്മെൻറ്റ്സിലുള്ള പിള്ളേർക്കൊക്കെ എനിക്കെല്ലാം 12 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഈ 12 കിലോമീറ്റർ എങ്ങനെ നമ്മൾ പോകുന്നറിയാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല അവസാനം ഞങ്ങൾ അവിടെയുള്ള അടുത്തുള്ള യുക്രൈൻസിനോട് ഹെൽപ്പ് ചോദിച്ചു ആർക്കും ഒന്നും അറിയില്ല അവസാനം യുക്രൈൻ മിലിറ്ററിയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ പോയപ്പോൾ വഴിയിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് നാഷണൽ ഫ്ലാഗ് പിടിച്ച് പെട്ടിയും തശവന്ന് 10 കിലോമീറ്റർ 12 കിലോമീറ്റർ തൊട്ട് സ്റ്റാർട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും കഷ്ടപ്പെട്ട് അപ്പം ഞാൻ അവിടെ ചെന്ന് അവിടെ എത്തി അവിടെ ഞങ്ങളെ ഈ യുക്രൈനിയൻ കൊണ്ട് ഇത് ചെയ്ത് അവിടെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ ട്രെയിനിന് വേണ്ടി ഇത് ചെയ്യാൻ പോയി ഫസ്റ്റ് ഒരു ട്രെയിൻ വന്നപ്പോഴും നമുക്ക് കയറാൻ പറ്റിയില്ല എല്ലാം യുക്രൈനിയൻസ് തന്നെ പിടിച്ച് അടിക്കുകയാണ് നമ്മൾ കയറാൻ പോകുമ്പോൾ അടിച്ച് മാറ്റാണ് തള്ളി മാറ്റാണ് ഇന്ത്യൻസ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ഫയറിങ് ചെയ്യാണ് ഫയർ ചെയ്ത് നമ്മളെ പേടിപ്പിക്കും അപ്പോൾ ആരും അടുത്തേക്ക് പോകില്ല അങ്ങനെ 2-ാമത്തെ ട്രെയിനും പോയി 3-ാമത്തെ ട്രെയിൻ വന്നപ്പോഴും ഇതേ സെയിം അവസ്ഥ യുക്രൈനിയൻസ് തന്നെ കയറി പോവുക വേറെ അവസാനം ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല അന്നത്തെ ദിവസം തന്നെ കീവ് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു 12 പേർക്ക് ടാക്സി സെറ്റായി ഞങ്ങളങ്ങനെ ആ ടാക്സിയിൽ ഞങ്ങൾ ഉഷ്കുരോത്തിലേക്ക് വരാണ് ഉഷ്കുരോത്തിൽ നിന്ന് ഹംഗറി ബോർഡർ ആണ് ഞങ്ങൾക്ക് പോകാൻ എളുപ്പം ആ ടൈമിൽ ഹംഗറി ബോർഡർ വരുന്ന ഈസി റഷ്യയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇതുവരെയും ഞങ്ങൾ പോയ ടൈമിൽ ഫയറിങ് കേൾക്കായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഫയറിങ് ഒക്കെ കേൾക്കും നോർമലി ബ്ലാസ്റ്റിൻ്റെ ശബ്ദമൊക്കെ കേൾക്കും കാറിലിരിക്കുമ്പോൾ അതൊന്നുമില്ല യുക്രൈനിയൻ ആർമി ഒരു 600 കിലോമീറ്റേഴ്സ് ഉണ്ട് ശരിക്കും ഉഷ്കുറോത് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് ഹംഗറി ബോർഡറിൻ്റെ അവിടേക്ക് ആ 600 കിലോമീറ്റേഴ്സിൻ്റെ ഇതിൽ 30-35 ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് അല്ല മിലിറ്ററി ചെക്കിങ് ഉണ്ടാവും ഈ യുക്രൈനിയൻ മിലിറ്ററി ചെക്കിങ് ഈ ചില മിലിറ്ററിക്കാർ ഓക്കെ ഫൈൻ ചിലർക്ക് നമ്മളെ പേടിപ്പിക്കും ചിലർ നമ്മളെ പേടിപ്പിച്ച് ഓപ്പൺ ഫയർ ചെയ്യും പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേട്ടാൽ മതി അവർ പറയും എന്താ കൈപ്പൊന്തിക്കുക അല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുക്കുക പാസ്പോർട്ട് ചെക്ക് ചെയ്യും പിന്നെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്കവരും നമ്മളെ വെറുതെ വിടും ചിലർ മാത്രമാണ് ഇച്ചിരി എന്തെങ്കിലും ഉപദ്രവിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഗണ്ണിൽ പോയിൻ്റ് ചെയ്യും അത്ര തന്നെ ദേശത്തിലായിരിക്കും സംസാരിക്കുക ഭയങ്കര ഒരു ദേശത്തിൽ പക്ഷെ നമ്മൾ ഉപദ്രവിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ 35 ഇത് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ സേഫായി ഞങ്ങൾ അവിടേക്ക് ഉഷ്കുരോതിലെത്തി ഉഷ്കുരോതിൽ നിന്ന് ചോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം അതായത് ഹംഗറിയുടെ ബോർഡറിലേക്ക് കിടക്കാനുള്ള സ്ഥലമാണ് ചോപ്പ് എന്ന് പറയുന്നത് അവിടെ എത്തി അത് കഴിഞ്ഞതിന് ശേഷം ചോപ്പിൽ നിന്ന് പിന്നെയുള്ളത് ഹംഗറി ബോർഡർ സൊഹാനി എന്ന് പറയും സൊഹാനിയിലെത്തിയതിന് ശേഷം അവിടുത്തെ ഗവൺമെൻറ് ഹംഗറി ഗവൺമെൻറ് നമുക്ക് ഫുഡ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് പിന്നെ നമ്മൾ അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു 1 ഹവറിൽ ട്രെയിൻ ഉണ്ടായിരുന്നു ബുദാപെസ്റ്റിലോട്ട് അത് കഴിഞ്ഞ് അവിടെ ബുദാപെസ്റ്റിലെത്തി അവിടെ എത്തി ഞങ്ങൾ ഇന്ത്യൻ എംബസിയുടെ ഒരാൾ വന്ന് ഇന്ത്യൻ എംബസീൻ്റെ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരാൾ നമ്മളെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾ കൊണ്ടുപോയി അവിടെ ഒരു ഹോസ്റ്റലിൽ ഞങ്ങളൊരു 1.5 ഡേയ്സ് സ്റ്റേ ചെയ്തു നെക്സ്റ്റ് ഡേ അതായത് ഇന്നായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അങ്ങനെ എയർപോർട്ടിലോട്ട് എത്തി പിന്നെ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിനോട്ട് ഫ്ലൈറ്റ് അതെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു സോ ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ എംബസി നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കീവിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത് ഞങ്ങളുടെ ഓൺ കാശ് ഞങ്ങളുടെ ഓൺ കറേജ് അത് മാത്രമാണ് ഇപ്പോഴും അവിടെ കുറേ പിള്ളേരുണ്ട് കാർക്കീവ് സുമി കീവിലും ഉണ്ട് കുറേ പിള്ളേർ അപ്പോൾ അവർക്കൊക്കെ ഇന്ത്യൻ എംബസി എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് അവരെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ഇനി നടക്കില്ല ഇനിയൊന്നും നടക്കില്ല ഒറ്റയ്ക്ക് കുറച്ചും കൂടി മുൻപായിരുന്നെങ്കിൽ എന്തെങ്കിലും നടന്നു ഇനി ഒന്നും നടക്കില്ല സന്തോഷം ദൈവകൃപ നന്നായി എന്നുള്ളത് കൊണ്ടും മാലാകേട അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ
ഈ തന്നെ ഇതേപോലെ എത്രയോ പിള്ളേരുകൾ അവിടെ കഷ്ടപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ അതിലേറെ വിഷമതയുണ്ട്. പക്ഷെ മോളിവിടെ എത്തുമെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം, ഇത്രയും ദിവസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിഞ്ഞുകൂടോ? മോളിവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാൽ കാർക്കീവിലും സുമിയിലും അതുപോലെ തന്നെ കീവിലും ഇനി രക്ഷപ്പെട്ടു പോരാനായിട്ട് കുറേ വിദ്യാർത്ഥികളുണ്ട്. ആ കുട്ടികളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്.